70-ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഫലപ്രഖ്യാപനത്തെ ചൊല്ലിയുള്ള തർക്കം നിയമ പോരാട്ടത്തിലേക്ക്. കോടതിയെ സമീപിക്കുമെന്ന് വിയപുരം ചുണ്ടൻ തുഴഞ്ഞ വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗരി. മില്ലി സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് വിയപുരം രണ്ടാമതായത്. പരാതി കിട്ടിയാൽ പരിശോധിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ജവഹർലാൽ നെഹ്റുവിന്റെ കയ്യൊപ്പ് പതിഞ്ഞ വെള്ളിക്കപ്പ് കാരിച്ചാൽ ചുണ്ടനിൽ തുഴയെറിഞ്ഞ് പള്ളാത്തുരുത്തി നേടിയത് 5 മില്ലി സെക്കൻഡ് വ്യത്യാസത്തിൽ. 4:29 7:85 മില്ലി സെക്കൻഡ് സമയത്തിലാണ് കാരിച്ചാൽ ഫിനിഷ് ചെയ്തത്. 4:29 7:09 മില്ലി സെക്കൻഡാണ് വിയപുരത്തിന്റെ ഫിനിഷിംഗ് ടൈം. ഇരുവള്ളങ്ങൾക്കും 4:29 7:09 മില്ലി സെക്കൻഡ് എന്നിങ്ങനെയായിരുന്നു ആദ്യം സ്ക്രീനിൽ തെളിഞ്ഞത്. എന്നാൽ നിമിഷ നേരം കൊണ്ട് 0.005 മില്ലി സെക്കൻഡ് വ്യത്യാസത്തിൽ കാരിച്ചാൽ ഒന്നാമതായുള്ള ഫലമെത്തി. ഇതടക്കം ചൂണ്ടിക്കാണിച്ചാണ് ഫലനിർണയത്തിൽ അപാകതയെന്ന് വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗരിയുടെ പരാതി. പല തവണ ആ വീഡിയോ കണ്ട് ആ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ വേണം ഫലം പ്രഖ്യാപിക്കാനായിട്ട്. അപ്പോൾ അത് ചെയ്യാതെ പെട്ടെന്ന് ഒരു 5 മിനിറ്റിനുള്ളിൽ ഫലപ്രഖ്യാപനം നടത്തി. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തതെന്നൊന്നും മനസ്സിലാകുന്നില്ല. നമുക്ക് ഒരു നേക്കടായി കൊണ്ട് അതിനെ വീക്ഷിച്ച് തീർക്കാൻ പറ്റുന്നില്ല. റീക്യാപ്പ് ചെയ്യാൻ പറഞ്ഞിട്ട് അവർ ചെയ്യുന്നില്ല. ഈ തീരുമാനത്തിൽ ശരിയായ അട്ടിമറി നടന്നിട്ടുണ്ട് അതിൻ്റെ അകത്ത്. NTPR സൊസൈറ്റിക്ക് നാളെ പരാതി നൽകും. ശേഷം കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. ടീമുകൾ പൂർണ്ണമായും തയ്യാറാവുന്നതിന് മുൻപ് മത്സരം തുടങ്ങിയെന്നും സ്റ്റാർട്ടിംഗ് പിഴവുണ്ടായെന്നും കുമരകം ബോട്ട് ക്ലബ്ബ് പരാതി ഉയർത്തിയിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, ആലപ്പുഴ.